ചെറുകുന്ന് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് വ്യാപകം. കൃഷിഭൂമിയിൽ ഉപ്പുവെള്ളം കയറിയതോടെ ഏറെ ആശങ്കയിലാണ് കർഷകരും. ചെറുകുന്ന് പഞ്ചായത്തിലെ താവം, മുട്ടിൽ, കട്ടക്കുളം, പള്ളിക്കര പ്രദേശങ്ങളിലെല്ലാം ഉപ്പുവെള്ളം കയറുന്നത് വ്യാപകമാണ്. കൃഷിഭൂമിയിൽ ഉപ്പുവെള്ളം കയറിയ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാൻ സാധിക്കില്ല. കിണറുകളിലും മറ്റും ഉപ്പിന്റെ അംശം വർദ്ധിക്കുന്നതിനും കാരണമാകുന്നു. താവം വടക്ക് പാടശേഖരത്തിൽ ഇത്തവണ വ്യാപകമായി ഉപ്പുവെള്ളം കയറിയ അവസ്ഥയാണ്. ഉപ്പുവെള്ളം കയറുന്ന വയലുകളിൽ ഉപ്പൂറ്റിയിനത്തിൽപ്പെട്ട കണ്ടലുകൾ വളരുകയും ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ ഇത്തരം പ്രദേശം പൂർണ്ണമായും തരിച്ചിടുന്ന അവസ്ഥയിലേക്ക് എത്തും. ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാരും കാര്യമായ ഇടപെടൽ നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഒരു പ്രാവശ്യം പിന്നെ ഉപ്പുവെള്ളം കയറിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 കൊല്ലം അതുവരെ നമുക്ക് കുടിവെള്ളം വിഷമിച്ചുകൊണ്ടേയിരിക്കുമെന്ന്, വെള്ളം കിട്ടാതിരിക്കുമെന്ന്. നമുക്ക് ഏറ്റവും വലിയ പ്രയാസം ഇന്ന് നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുടിവെള്ളം തന്നെയാണ്. അതില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല. എത്രയും പെട്ടെന്ന് ഈ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ വേണ്ടിയിട്ട് പഞ്ചായത്തോ അല്ലെ ഡിപ്പാർട്ട്മെന്റോ അതിന് മണ്ണ് കൊണ്ടിട്ട് ഇത് വെള്ളം തടയണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ. പുഴയോട് ചേർന്ന കൾവർട്ടുകൾ യഥാസമയം മണ്ണിട്ട് മൂടാത്തതും ഉപ്പുവെള്ളം കയറാൻ കാരണമാകുന്നു. കാർഷിക മേഖലയ്ക്ക് സർക്കാർ ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപ ചിലവഴിക്കുമ്പോഴും ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ ഫലപ്രദമായ പദ്ധതികൾ ഒന്നും നടപ്പിലാക്കുന്നില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.